ഐഎൽസിയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഡെയിലി ബ്ലോഗിന്റെ 27-ാമത്തെ ദിവസമാണ്. 27-ാമത്തെ വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്നൊരു കറണ്ട് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയാണ്. അപ്പം അതിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ മലയാള മാധ്യമങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ന്യൂസുകളാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. പോസിറ്റീവ് ന്യൂസുകൾ അധികം അത് സ്പ്രെഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിനധികം ന്യൂസ് വാല്യൂ കിട്ടാറില്ല. അപ്പം നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പം ബൈജൂസ് എന്ന് പറഞ്ഞ കമ്പനി, ബൈജൂസ് എന്ന കമ്പനി ആണെങ്കിൽ ജോലിക്കാരെ പിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ നഷ്ടത്തിലാണ്, 4,000 കോടി രൂപ നഷ്ടത്തിലാണ്, അതിൻ്റെ കേരളത്തിലെ ആസ്ഥാനം മാറ്റി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു, ബൈജൂസ് തകർച്ചയിലേക്ക്, അങ്ങനെ തുടങ്ങിയ ന്യൂസുകളാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ബൈജൂസിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയജനകമായ ഒരു ചോദ്യമാണ്. അത് മറ്റൊന്നുമല്ല, അതൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈജൂസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ലയണൽ മെസ്സി വന്നത് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ബൈജൂസ് ആണെങ്കിൽ നിരവധി സ്പോൺസർഷിപ്പുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഖത്തർ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നു, ഫുട്ബോൾ വേൾഡ് കപ്പ്, അതിൻ്റെ ഒരു ഒഫീഷ്യൽ സ്പോൺസറാണ് ബൈജൂസ്. അപ്പോൾ ആ ലോകകപ്പിന് മുന്നോടിയായിട്ട് ബൈജൂസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലെങ്കിൽ ഗ്ലോബൽ അംബാസിഡറായിട്ട് വന്നിരിക്കുന്ന ലയണൽ മെസ്സിയാണ് പ്രശസ്ത ഫുട്ബോൾ താരം, അർജൻറ്റീനിയൻ PSG ഫുട്ബോൾ താരം. അപ്പോൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഈ ദിവ്യ ഗോകുൽനാഥ് എന്ന് പറഞ്ഞ ഈ ബൈജൂസിൻ്റെ കോ ഫൗണ്ടർ, ബൈജു രവീന്ദ്രൻ്റെ ഭാര്യയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാധാ സ്പോൺസർഷിപ്പ് അല്ല, മെസ്സിയുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത് അതാണെങ്കിൽ ഒരു സോഷ്യൽ കോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ബൈജൂസിൻ്റെ സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയായ എഡ്യൂക്കേഷൻ ഫോർ ഓള്, അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറാണ് മെസ്സി വന്നിരിക്കുന്നത്. ഇപ്പം മെസ്സി ആണെങ്കിൽ ആ ഒരു സോഷ്യൽ കോസിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു എഡ്യൂക്കേഷൻ ഫോറം എന്ന പ്രോഗ്രാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ 500,000 വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചുള്ള അധ്യാപകർക്കുമുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമാണെങ്കിൽ ബൈജൂസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് ന്യൂസാണിത്. നിരവധിയായ അതിൻ്റെ ന്യൂസുകൾ നെഗറ്റീവ് ന്യൂസിൽ നിന്നും മാറി ഒരു പോസിറ്റീവ് ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 4 നവംബർ ആണ് ഇത് പുറത്തു വന്നത്. പക്ഷേ നമ്മളുടെ എത്രയോ പേര് ഇതറിഞ്ഞു എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ സ്പ്രെഡ് പോസിറ്റിവിറ്റി. നന്ദി, നമസ്കാരം.